നമസ്കാരം ഉണ്ട്, എല്ലാവർക്കും സുഖമല്ലേ? ഇപ്പൊ ഇന്നലെ ഒരു തെലുങ്ക് സിനിമ കണ്ടു. അപ്പോ നാഗശൗര്യ എന്ന് പറഞ്ഞ നടൻ നമുക്ക് അധികം മലയാളികൾക്ക് അധികം പരിചയമുള്ള നടനൊന്നല്ല. ചലോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് സിനിമകളെ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയാണ് അശ്വത്ഥമ. അദ്ദേഹത്തിൻ്റെ തന്നെ കഥയാണ്. നാഗശൗര്യ, അതുപോലെ മെഹ്റിൻ തുടങ്ങിയവരാണ് പ്രധാന താരങ്ങൾ. അപ്പോൾ ചിത്രം ഒരു ഹീറോ സെൻട്രിക് സിനിമയാണ്. തെലുങ്ക് പടം മിക്കവാറും അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ ഇതിൽ നിന്ന് അതിൽ ഒരു കുറച്ച് വ്യത്യസ്തത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈക്കോ പടം ആ ഒരു കാറ്റഗറിയിലേക്ക് പെടുത്താൻ പറ്റുന്ന ഒരു സിനിമയാണ്. ശരിക്കും നായികക്കോ മറ്റ് കഥാപാത്രങ്ങൾക്കോ ഒന്നും വലിയ ഒരു പ്രാധാന്യം സിനിമയിലില്ല, അല്ലെങ്കിൽ സീനുകൾ വളരെ കുറവാണ്. കൂടുതലും നായകൻ വേഴ്സസ് വില്ലൻ എന്നുള്ള ഒരു കാറ്റഗറിയിലേക്കാണ് സിനിമ പോകുന്നത്. അപ്പോൾ ഇൻ്റർവെല് വരെ ആ ഒരു ത്രില്ല്, അതായത് വില്ലൻ എന്താണ് അല്ലെങ്കിൽ ഈ കഥ എന്താണെന്നുള്ള ഒരു പിടിയും തരാത്ത രീതിയിലുള്ള സിനിമയാണ്. ഇൻ്റർവെല്ലിന് ശേഷം വില്ലനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആ സീനൊക്കെ വളരെ നന്നായിട്ടുണ്ട്. വില്ലനായിട്ടുള്ള ആ നടൻ്റെ അഭിനയം ആരാന്ന് അറിയില്ല, പേരറിയില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിനയം വളരെ മികച്ചത് തന്നെയാണ്. അപ്പോൾ ശരിക്കും ഒരു പേടിപ്പെടുത്തുന്ന രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് ആ ത്രില്ല്. ഗ്രിപ്പ് വില്ലനെ കാണിച്ചു കഴിഞ്ഞാലും ആ വില്ലൻ വേഴ്സസ് നായകൻ എന്നുള്ള ആ ഒരു എന്താ പറയുക, ആ ഒരു ക്യാറ്റ് ആൻഡ് മൗസ് കളി ശരിക്കും നല്ലതായിട്ട് ഗ്രിപ്പ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പ്രേക്ഷകന് നല്ല രീതിയിൽ ത്രില്ലടിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ സിനിമയുടെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൺകുട്ടികൾ കാണാതാവുന്നു, അല്ലെങ്കിൽ കുറച്ച് നേരത്തേക്ക് മിസ്സിങ് ആവുന്നു, പിന്നീട് എപ്പോഴെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നു, ആ കുട്ടി ഗർഭിണിയാണെന്ന് അറിയുന്നു. അപ്പോൾ അവർക്കൊന്നും അറിയുന്നുണ്ടാവുന്നില്ല. ഈ ഒരു ഇതാണ് കഥാസന്ദർഭം. അപ്പോൾ സ്വന്തം സഹോദരിക്ക് വേണ്ടി ഒരു ചേട്ടൻ നടത്തുന്ന അന്വേഷണമാണ് സിനിമയുടെ കഥാതന്ത്രം. സിനിമയുടെ എടുത്തു പറയേണ്ട ഘടകം എന്ന് പറയുന്നത് അതിലെ ആ ത്രില്ല് കംപ്ലീറ്റ് ആയിട്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നുണ്ട്. ഒരുപാട് മിസ്റ്റേക്കുകളുണ്ട് അന്വേഷണത്തിലുള്ള ഇടക്കിടക്കുള്ള കണ്ടുപിടുത്തങ്ങൾ, പലപ്പോഴും മിസ്റ്റേക്കുകളുണ്ട്. എന്നിരുന്നാൽ പോലും നമ്മളെ അതിലേക്ക് പിടിച്ചിരുത്താൻ സിനിമയ്ക്ക് സാധിക്കുന്നു. പിന്നെ നോർമലി തെലുങ്ക് പടത്തിൽ കാണുന്ന പോലെ ഒരുപാട് സോങ്ങുകൾ വെച്ച് ആർമാദിച്ചിട്ടൊന്നുമില്ല. രണ്ട് സോങ്ങുകൾ ആവശ്യത്തിന് മാത്രം എന്നുള്ള രീതിയിലാണ്. അത്യാവശ്യം ഇമോഷണലി ടച്ചിങ് ആയിട്ടുള്ള ഒരു സ്റ്റോറി കൂടിയാണ്, ഒരു സ്റ്റോറി ലൈൻ കൂടിയാണ്. ഏതായാലും നല്ലൊരു സിനിമയാണ്. തെലുങ്ക് സിനിമ കാണുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായും കാണാൻ ശ്രമിക്കുക. നല്ലൊരു സിനിമ.